Namaskaram. Vakku Maruvakkilekku Veendum Swagatham. Innu Nammude Athithi Chandigiri Ashramathinte Pudhiya General Secretary Shri Gururetnam Jnana Thapaswi Swamigal. Swagatham. Keralathinte Samuhya Samskari Adhyatmika Mandalangalil Sadharana Gathiyil Ninnum Valare Sajeevamanu Gururetnam Jnana Thapaswi Ennu Parayunna Sanyasi. Ippo Pudhiya Oru Chumathala Vannirikkunnu General Secretary Aayirikkum, Nerathe Organizing Secretary Aayirunnu. 60 വർഷത്തെ ചരിത്രമുണ്ട്, അല്ലെങ്കിൽ 60-ാമത്തെ വർഷം ആഘോഷിക്കുന്നതാണ് ഇപ്പോൾ ശാന്തിഗിരി ആശ്രമം. പുതിയ സ്ഥാനലബ്ധി, പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ മേഖലകൾ എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതികൾ? പുതിയ സ്ഥാനലബ്ധി ഒരു സ്വാഭാവികമായ പരിണാമമാണ്. അതിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ആശ്രമത്തിൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണല്ലോ. അതിൽ യോഗ വ്യാപകമായി എത്തിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി. ഒരാശ്രമം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മതേതര സ്ഥാപനമാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ആത്മീയമായ ഇടപെടലുകൾ, സമൂഹത്തിന് വേണ്ടത് ഈശ്വരവിശ്വാസവും ഒരു നല്ല ജീവിത രീതിയുമാണ്. മാതൃകാപരമായ ജീവിത രീതിയാണ്. അങ്ങനെയൊക്കെയുള്ള നിലയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും സമൂഹത്തെ പരിവർത്തനപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കും. കരുണാകര ഗുരു അദ്ദേഹം ശാന്തിഗിരി ആശ്രമം സ്ഥാപിക്കുന്നത് 17 വർഷത്തോളം ശിവഗിരിയിൽ പ്രവർത്തിച്ച ശേഷം. അതെ. സ്വന്തമായി ഒരു ആശ്രമം വേണം എന്നും അതുവഴി സമൂഹത്തിലൊരു പുതിയ ഒരു 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 പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ഒരു ആശയം. അതെ. ഗുരുവിൻ്റെ ആശയം എത്രത്തോളം ഇതുവരെ പ്രാവർത്തികമായിട്ടുണ്ട്? ഒരു ഗുരുവിൻ്റെ ആശയം പ്രാവർത്തികമാകുക എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു ജീവിത രീതി പകർത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഗുരുപരമ്പര എന്ന് പറയുന്നത് ജനങ്ങളുമായി ചേർന്ന് നിന്ന് ഒരു വിശ്വാസക്രമത്തെ പുലർത്തി മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ വിജയമെന്നോ അല്ലെങ്കിൽ വിജയമില്ലായ്മയെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഗുരുവിൻ്റെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒട്ടനവധി ആളുകളുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഗുരുവിൻ്റെ ആശയം പകർത്തുക എന്ന് പറയുന്നത് അതൊരു സാധാരണമായ കാര്യമല്ല. ഇത് ഗുരു വിഭാവനം ചെയ്യുന്നൊരു ഏകദൈവ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്, ഒരു ജീവിത പദ്ധതിയാണ്, ഒരു ആരാധനാ രീതി മാത്രമല്ല. അപ്പം ഗുരുവിൻ്റെ ആശയങ്ങളുടെ വ്യാപനം അത് എത്ര സ്ഥലത്ത് പ്രചരിച്ചു എന്നതിനേക്കാൾ ഉപരിയായി എത്ര ആളുകളത് ഏറ്റുവാങ്ങി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ജീവിത പദ്ധതിയാകുമ്പോൾ അത് അതിൻ്റെ പ്രചരണമെന്ന് പറയുന്നത് എന്താ, നിലവിലുള്ള സാമൂഹികമായ ആധ്യാത്മികമായ വ്യവസ്ഥകൾക്ക് സമാന്തരമായി, എതിരായെന്ന് പറയാൻ കഴിയില്ല, സമാന്തരമായി ഗുരുപരമ്പരയിലൂടെയുള്ളൊരു വിശ്വാസക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിലേക്കെത്തിയാൽ ഇതാണ് എല്ലാമെന്ന് തിരിച്ചറിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ആളുകൾ പതിയെ പതിയെ അതിലേക്ക് എത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു, ആശയം വ്യാപിക്കുന്നു. അതൊരു സഫലതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ശിവഗിരിയിലുള്ള സന്യാസിമാരുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ശാന്തിഗിരിയിലുള്ള ആശയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നതാണ്. അതായത് കുടുംബമായിട്ട് തന്നെ, ഫാമിലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ് ഇതിലേക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് ശാന്തിഗിരിയിൽ. പക്ഷേ ആശ്രമം സന്യാസിമാർ എന്ന് പറയുന്ന തലത്തിലേക്കാണ് പോകുന്നത്. ഒപ്പം അവിടെ ഒരു ശ്രീനാരായണ ഗുരു പറഞ്ഞത് വിഗ്രഹാരാധന പാടില്ല എന്നാണെങ്കിലും അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഗുരുവിനെ തന്നെ ദൈവമാക്കി മാറ്റിയിട്ടുള്ള ഒരു ആരാധന രീതിയാണ്. പല വിമർശനങ്ങളും അതിൽ വന്നിട്ടുണ്ട്, ഒരുപക്ഷെ അതിന് സാധൂകരണം ഉണ്ടാവാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിഗ്രഹാരാധന ഉണ്ട് എന്ന് തോന്നുന്നില്ല, ഉണ്ടോ? വിഗ്രഹാരാധന എന്ന് പറയുന്നത്, വിഗ്രഹം എന്ന് പറയുന്നതിനെ എന്താണ്, വിഗ്രഹം ഒരു 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 അടയാളം, ഒരു അടയാളത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഹിന്ദുമതത്തെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുമതത്തിലുള്ള ആളുകൾ ദേവീദേവ ആരാധനാക്രമങ്ങൾ, ശൈവ, ശാക്തേയ, വൈഷ്ണവ, അങ്ങനെയൊക്കെ ഉള്ള ആരാധനാ രീതികളാണുള്ളത്. അതിനെയാണ് പിന്നീട് പിൽക്കാലങ്ങളിലെന്ന് പറയുന്നത് രൂപങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ ആശ്രമത്തിലുള്ളത് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഓമാണ് ആശ്രമത്തിലെ ആരാധനാലയങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത്. പർണശാലയിൽ, ഗുരുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പർണശാലയിൽ ഗുരുവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആരാധന നടക്കുന്നില്ല, അവിടെ
ഗുരുവിനെ കാണാനായിട്ട് വരുന്ന ആളുകൾക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും നമസ്കരിക്കുവാനും അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ളൊരു ഒരു രൂപമായിട്ട് ഒരു തിരുരൂപമെന്ന് പറയാവുന്ന രീതിയിൽ അതവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആരാധനകളെല്ലാം നടക്കുന്നത് ഓംകാരത്തെ മുൻനിർത്തിയിട്ടാണ്. ഈ ഓംകാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും ആധുനികമായി ചർച്ച ചെയ്ത് വരുന്നത്, ഓംകാരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ശബ്ദമാണ്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത് ഇപ്പം വളരെ അനാരോഗ്യപരമായ ചില ചർച്ചകൾ ഈ കഴിഞ്ഞ സമയങ്ങളിലായിട്ട് കേൾക്കുന്നു. ഏതിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ശ്രമം പൊതുവെ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓംകാരത്തെയും പല ആളുകൾ നിരാകരിക്കുന്നത്. ഓംകാരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശബ്ദമാണ്, ആദി ശബ്ദമാണ്, പ്രപഞ്ചത്തിൻ്റെ സന്തുലനത്തിൻ്റെ ശബ്ദമാണ്, ജീവവ്യവസ്ഥയുടെ ശബ്ദമാണ്, ഗുരുത്വാകർഷണത്തിൻ്റെ ശബ്ദമാണ്, കൊടുങ്കാറ്റിൻ്റെ ശബ്ദമാണ്, കടലിൻ്റെ ശബ്ദമാണ്, പ്രകൃതിയുടെ സംഗീതമാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക. അത് മതവൽക്കരിക്കുന്ന സമയത്താണ് ആളുകൾക്ക് അതിനോട് വിയോജിപ്പുണ്ടാകുന്നത്. ആധുനിക കാലഘട്ടത്തിലായാലും പ്രാചീന കാലഘട്ടത്തിലായാലും മധ്യകാലഘട്ടത്തിലായാലും ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾക്ക് എപ്പോഴും എന്ന് പറയുന്നത് കാലിക പ്രസക്തിയുണ്ട്. നമ്മൾ വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക്, ശാന്തിഗിരിയിലേക്ക് വന്നു. അവിടെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഗുരു വിഭാവനം ചെയ്തത്. അതായത് കുടുംബമായി തന്നെ നിങ്ങൾ ജീവിക്കുക, കുടുംബമായ ഒരു സസ്റ്റൈനബിൾ കുടുംബം നമുക്ക് ചുറ്റും വളർന്നു വരട്ടെ എന്നുള്ള തലത്തിലേക്കായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തത്. അദ്ദേഹം വിഭാവനം ചെയ്ത ആ ആശയം ഇപ്പോഴും അങ്ങനെ പ്രാവർത്തികമാവുന്നുണ്ടോ? അതോ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഈ അണുകുടുംബങ്ങൾ മാറിപ്പോകുന്നത് പോലെ ഈ കുടുംബങ്ങൾ വീണ്ടും മാറിപ്പോയി, അതോ ചിന്ന ഭിന്നമായി പോവാതെ ഇപ്പോഴും ഒരു കുടക്കീഴിൽ നിർത്താൻ സാധിച്ചിട്ടുണ്ടോ? ആധുനിക കാലഘട്ടത്തിലാണല്ലോ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നടക്കുന്നത്. ഇപ്പം കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും ആളുകളെയും ബാധിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു കുട്ടയിലെന്ന് പറയുന്ന കുറേ സാധനങ്ങൾ ഇട്ടാൽ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടയിൽ നിന്ന് ചരിഞ്ഞോ അല്ലെങ്കിൽ കുട്ടയിൽ നിന്ന് മാറിയൊക്കെ എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകാറുണ്ട്. സ്വാഭാവികമായി പലപ്പോഴും ആളുകൾ ജീവിത രീതിക്കനുസരിച്ച്, നമ്മളിപ്പോൾ മൊബൈലിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്, കുട്ടികളുമൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെയൊന്നും ചിലപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഈ പറയുന്ന ഈ ഒരു അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ തന്നെ ജീവിക്കുന്നു. എന്നാൽ മാനസികമായ പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയിലുള്ള പരിവർത്തനങ്ങൾ, ഒരു ആശയത്തിനെ മുൻനിർത്തി ജീവിക്കുമ്പോൾ, ഒരാശയത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ആ ആശയത്തിൻ്റെ ജീവിത രീതി സ്വന്തം ദൈനംദിനത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ബോധവൽക്കരണങ്ങളും അല്ലെങ്കിൽ ആശ്രമമായിട്ടുള്ള ബന്ധങ്ങളും നമ്മളെപ്പോലെയുള്ള ആളുകളുടെ സമീപനങ്ങളും ഗുരുവിലുള്ള അടിയുറച്ച വിശ്വാസവും അതൊക്കെ കൊണ്ട് ചില അപഭ്രംശങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തന്നെയും പൊതുവായി നോക്കുമ്പോൾ ആശ്രമത്തിൻ്റെ ആശയത്തിന് അധിഷ്ഠിതമായി ജീവിക്കുവാൻ കഴിയുന്നൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അതൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയത മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെയോ ആത്യന്തികമായ നേട്ടമായിട്ട് നമുക്കതിനെ കാണാൻ കരുതാം. ഈ 60 വർഷത്തെ പ്രയാണത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ ആധ്യാത്മിക തലത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ കുറയുകയാണോ, അതോ ജീവിതത്തിൻ്റെ വിവിധ വൈഷമ്യ ഘട്ടങ്ങൾ താണ്ടി വരാൻ കഴിയാതെ ആധ്യാത്മിക ജീവിതത്തിലേക്കും ഒരു സന്യാസ തുല്യമായ ഒരു ജീവിതാവസ്ഥയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന എണ്ണം കൂടുകയാണോ ചെയ്യുന്നത്? പഠനത്തിൽ എന്താണ് തോന്നുന്നത്? നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളികൾ എപ്പോഴും മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ ആത്മീയതയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് കഴിഞ്ഞതിന് ശേഷം ആശയപരമായ വേരോട്ടങ്ങൾ, വിപ്ലവാശയങ്ങളുടെ വേരോട്ടങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായി. അവിടെ നിന്നും പരിണാമം വന്നു. ഒരുപാട് ആളുകൾ അതിനകത്ത് നിന്ന ആളുകളുണ്ട്, വിപ്ലവ ചിന്താഗതിയിൽ നിന്ന ആളുകളുണ്ട്, അതിൽ നിന്നും അതിൻ്റെ പുറന്തോട് ഭേദിച്ച് പുറത്തു വന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നൊരു സമൂഹമുണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ കൂടുതലായി ഇപ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, സ്ട്രെസ്, സ്ട്രെയിൻ, പല നിലകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതലായിട്ടിപ്പോൾ ആശ്രമങ്ങളിലേക്കും അങ്ങോട്ട് മാത്രമല്ല ദേവാലയങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ മൂവ്മെൻറ്റുകളിലേക്കും ഐഡിയോളജിയിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരു രീതി കൂടുതലായി ഇപ്പോൾ കാണുന്നുണ്ട്.
ശാന്തഗിരി ആശ്രമം വിട്ടിട്ട് നമ്മൾ ഗുരുരത്നം ജ്ഞാന തപസ്വി എന്ന് പറയുന്ന ഒരു സന്യാസിയിലേക്ക് വന്നു. അതെ. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് മുഖം നോക്കാതെ എന്നും മറുപടി പറയാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഗുരുരത്നം ജ്ഞാന തപസ്വി. അത് അത് തന്നെ ഒരുപാട് സമയങ്ങളിൽ വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്, കാരണം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ അവസാനം വന്ന് നിൽക്കുന്ന ഇന്ത്യയിലും ഒട്ടാകെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമമാണ്. അതെ. അങ്ങക്ക് അങ്ങേക്ക് അതിനെക്കുറിച്ചും വളരെ വ്യക്തമായ സുചിന്തിതമായ ഒരു അഭിപ്രായം ഉണ്ടാവുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അഭിപ്രായം? പൗരത്വം തട്ടി നടക്കാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം. ഇപ്പോൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്തും കുറേ ആളുകൾ അതിനെക്കുറിച്ച് വിളിച്ച് പറയുന്നു. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ ജീവിക്കുവാനുള്ള, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പു തരുന്നു. കാലാകാലങ്ങളായിട്ട് ഇവിടെ വരുന്ന ഗവൺമെൻറ്റുകൾ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കും ഒക്കെയുള്ള സംരക്ഷണം നിലനിർത്തുവാനും പൗരന് നിർഭയം ജീവിക്കുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ചും മുസ്ലിമുകളുടെ ഇടയിൽ വളരെ വ്യാപകമായ ആശങ്കകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ ആശങ്കയുണ്ട്. ആ ആശങ്ക ന്യൂനപക്ഷത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടിക്ക് എന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു ഉമ്മയാണ് ചോദിച്ചത്, ഞങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണോ? അപ്പോൾ എൻ്റെ ഈ കളറ് കണ്ടതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ വക്താവൊന്നുമല്ല ഞാൻ പറഞ്ഞു. അപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇടയിൽ അങ്ങനെയുള്ള ധാരണകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായിരിക്കണം. അതിനെ പരിഹരിക്കുവാൻ ഗവൺമെൻറ് സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുകയില്ല. മറ്റുള്ള അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആളുകൾ, മറ്റുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായിട്ട് കുടിയേറ്റക്കാരായിട്ട് വന്നിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ഇതിൽ പരിഗണിക്കുന്നു. അപ്പോൾ മുസ്ലിമുകളെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നമ്മുടെ രാജ്യത്തുനിന്ന് പോകാൻ പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായി ഇപ്പം ഗവൺമെൻറ് പറയുന്നു ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് മെഷീനറി മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ കണക്കിലെടുക്കാമെങ്കിൽ പൗരത്വത്തെ നമ്മൾ അനുകൂലിക്കേണ്ടി വരും. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ അവരുദ്ദേശിക്കുന്ന രീതിയിലെന്ന് പറയുന്നത് വരുന്നുവെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പ്രചരണം നടക്കുന്നത്. അതൊരിക്കലും നമുക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതൊരു വെറും പ്രചരണം മാത്രമാണ്. കാരണം ഇന്ത്യയിലെ പൗരന്മാർക്ക്, നിലവിലുള്ള ഇന്ത്യയിലെ പൗരന്മാർക്ക് ആർക്കും രാജ്യം വിട്ടു പോകേണ്ടി വരില്ല എന്ന് കേന്ദ്ര സർക്കാർ അസന്നിഗ്ധമായി പറയുന്നു. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന മുസ്ലിങ്ങളാണ്. കാരണം അവരവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നില്ല. അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ന്യൂനപക്ഷ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതെ അതിനെതിരെ അതല്ല സത്യം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നടത്തുന്ന പ്രചരണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ലാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും. അമിത രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അമിതമായ രാഷ്ട്രീയം, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും അതിൻ്റെ പിന്നിലൊക്കെ എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്ന് തോന്നുന്നു. പരസ്പരം ഇന്ത്യയിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവരുടെ മനസ്സിനെയും അല്ലെങ്കിൽ അവരുടെ ചിന്തയെയും അവരുടെ പ്രവൃത്തിയെയും ഒക്കെ പുറത്തുവിടേണ്ടത്. ഇപ്പം ആത്യന്തികമായി നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നീതിന്യായ സംവിധാനത്തിലാണ്. നീതിന്യായ കോടതി അല്ലെങ്കിൽ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് ഇവിടെ രാജ്യത്തുണ്ട്. ഏത് കാര്യത്തെ സംബന്ധിച്ച്, ഇപ്പം ക്രൂരന്മാരായിട്ടുള്ള കശ്മലന്മാരായിട്ടുള്ള കുറേ ആളുകൾ, സാധാരണക്കാരിയായ ഒരു 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 പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. അപ്പോൾ ഇപ്പം നീതിപീഠം എന്ന് പറയുന്നത് തീരുമാനമെടുത്തിരിക്കുന്നു, ആ ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെന്ന് പറയുന്നത് ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളവും എന്തിൻ്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ നീതിപീഠമാണ്. അതിൽ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നീതിപീഠത്തിൻ്റെ മുമ്പിലെന്ന് പറയുന്നത് എത്തിച്ചേരും. നമ്മുടെ പാർലമെൻ്റ് എന്ന് പറയുന്ന ഒന്നിൻ്റെ അവസാന വാക്കല്ല.
പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീതിപീഠത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ നിന്നൊരു വലിയ തീരുമാനമുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുവാൻ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാവരും തയ്യാറാകണം. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ അതിനു മുമ്പുണ്ടാകുന്ന ഈ പറയുന്ന പരസ്പരമുള്ള ചെളിവാരി എറിയലുകൾ, വർഗീയമായ പരാമർശങ്ങൾ, അതിൻ്റെ പേരിലുള്ള മല്ല ദ്വന്ദ്വയുദ്ധങ്ങൾ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സമവായത്തിൻ്റെ, ഒരു എന്താ പറയുക, ഒരു സംവാദത്തിൻ്റെ ആ തലത്തിൽ എന്താ പറയുക, ഈ സാധാരണക്കാരുടെ ഇടയിലല്ല, ഉന്നതമായ രംഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, മതപരമായ രംഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ രംഗത്തിരിക്കുന്ന ആളുകൾ, സാമൂഹിക ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന അധികാരികളായിട്ടുള്ള ആളുകൾ, ഭരണരംഗത്തിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംവാദം, ശരി തെറ്റുകളെ എന്ന് പറയുന്നത് ആ സംവാദത്തിലൂടെ വിവേചിച്ചറിയുകയും ഒരു സമവായത്തിലെത്തുകയും ചെയ്യുന്നൊരു സംവിധാനം വളരെ അടിയന്തരമായി ഉണ്ടാക്കേണ്ടുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ്, സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാത്തിനും നമുക്ക് നിയമപരമായൊരു മാർഗമുണ്ട്. ആ മാർഗം തേടാതെ സംഘർഷത്തിന്റെ മാർഗം തേടുന്നതും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് നല്ലതല്ല. നല്ലതല്ല. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മാറണം. അതെ. അവർ നിയമത്തിന്റെ വഴി തേടണം. അതെ. ഇതാണ് അങ്ങേക്ക് പറയാം. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നു. പൗരത്വ ഭേദഗതി ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നു, ഞാനൊരു ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ, എന്ത് പറയണമെന്നറിയാത്ത തരത്തിലുള്ള ആശങ്ക. ഞാനിതാണ് വ്യക്തമായി പറഞ്ഞത്, പൗരത്വ ഇന്ത്യയിലുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക്, അപ്പോൾ അതിൻ്റെ മറുപടി വ്യക്തമാണല്ലോ, ഇന്ത്യയിലുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പൗരത്വത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇന്ത്യയിലുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് സ്വച്ഛന്ദം നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ പൗരത്വത്തെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സർക്കാരാണ് ഇനി തുറന്നു പറയേണ്ടത് എന്താണ് ഇത് നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അതെ. ഓക്കെ. നമുക്ക് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ നിർഭയ കേസിനെ കുറിച്ച് അങ്ങൊന്ന് പരാമർശിച്ചു. അവർക്ക് ശരിയായ ശിക്ഷ കോടതി ഉറപ്പാക്കിയിരിക്കുന്നു, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോഴും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് വധശിക്ഷ അല്ല വേണ്ടത്, നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്ന് പറയുന്നു. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വിവാദമാണ്, അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ട്? പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഒരു നിലപാടിനനുസരിച്ചല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടം എന്ന് പറയുന്നത് കാണുന്ന സമയത്ത് ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എന്താ പറയുക, കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആളുകളാണ് സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷവും. പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഈ അമ്മയുടെയും ആ കുടുംബത്തിൻ്റെയും അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മാനസികാവസ്ഥയാണ്. ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലണമെന്ന് എനിക്കൊരു സന്യാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അവരുടെ കണ്ണുനീര്, അവർക്ക് എന്ത് വിലയാണ് കൊടുക്കുക? സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരമ്മ, ആ അമ്മയുടെ കണ്ണുനീരിന് നമുക്ക് എന്ത് തിരിച്ച് വില കൊടുക്കുവാൻ സാധിക്കും? അവിടെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയെ നമ്മൾ കണക്കിലെടുക്കുന്നുവെങ്കിൽ, ഇപ്പോൾ അമ്മ പറയുന്നു മക്കളെ, മകളുടെ ഘാതകരെ വെറുതെ വിടുക, അവർക്ക് ഞങ്ങൾ ക്ഷമ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുവെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് കണക്കിലെടുക്കാം. അല്ലാതെ അവരുടെ നിലപാട് അങ്ങനെ, അവർ ആ വിധി വന്ന സമയത്ത് ടി വിയിലൂടെ ഞാൻ കാണുകയുണ്ടായി, സത്യം ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അതിനകത്തുനിന്ന് പിന്നോട്ട് പോകണമെന്ന് പറയാൻ, വധശിക്ഷയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറയാൻ എന്നെപ്പോലെ ഒരാൾക്കെന്ന് പറയുന്നത് സാധിക്കുകയില്ല. നമ്മുടെ സമൂഹത്തിലിടയ്ക്ക് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ ആശങ്കകൾ പല ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങനെ മാറുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രി എന്നുള്ള സ്റ്റേച്ചറിലേക്ക് അവരോധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറേ കാലമായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ് ശ്രീ ഗുരുരത്നം ജ്ഞാന തപസ്വി. എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ രണ്ട് ടേമിലെയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെയും നടപടികളെയും? യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ട്. യോജിപ്പോൾ ഞാൻ പറയാം പല കാര്യങ്ങളിൽ. ഈ കഴിഞ്ഞ ഗവൺമെൻ്റ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഉയർത്തിക്കാട്ടിയത് നോട്ട് നിരോധനം. അത് എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഏത് തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ കാരണങ്ങളെ എല്ലാത്തിനെയും കൂടി അതിജീവിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ബി ജെ പിക്ക് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്.
ഇതിനെല്ലാത്തിനെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഗവൺമെൻറ് തിരികെ വന്നു. അതൊരു നേട്ടമായിട്ട് കാണാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. ഞാൻ രാഷ്ട്രീയം പറയുകയില്ല, ഒരാൾക്ക് സാധിക്കും, ആരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. എനിക്ക് ആരെയും പ്രീണിപ്പിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നേട്ടവുമില്ല, കോട്ടവുമില്ല. ഒന്നാമത്തെ ബി ജെ പി മന്ത്രിസഭ, ഒന്നാമത്തെ മീൻസ് ഈ കഴിഞ്ഞ മന്ത്രിസഭ, ആ മന്ത്രിസഭയുടെ നേട്ടമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് എടുത്തു കാണിക്കേണ്ടത് അവരുടെ വിജയം തന്നെയാണ്. ആ വിജയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ ഈ വിജയത്തെ എല്ലാ ജനങ്ങളുടെയും ഇടയിലേക്ക് എത്തിക്കുന്നതിന്, എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിൽ ഗവൺമെൻറ്റിന്, ആ മെഷീനറിക്ക്, ഗവൺമെൻറ്റിനല്ല മെഷീനറിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വസ്തുതാപരമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമാണ്. രാജ്യത്തിൻ്റെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം എന്ന് പറയുന്നത് അനാരോഗ്യപരമായ വിഷയങ്ങളാണ്, വർഗീയതയുടെ പേരിലുള്ള വിഷയങ്ങളാണ്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കല്ലെറിയാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുന്നു, പല അജണ്ടകളിൽ വെച്ചുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള പൗരത്വം ഉൾപ്പെടെയുള്ള നടപടികൾ കൊണ്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നുവെന്ന് എന്താ പറയുക, സ്വാഭാവികമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഗവൺമെൻറ് ഇനി ചെയ്യേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, മറ്റു കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോഴത്തേക്കുണ്ട്. വർഗീയത വേണ്ട, മറ്റുള്ള മതപരമായ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഒന്നും വേണ്ട, വികസനത്തെ മുൻനിർത്തി. എങ്ങനെ ബി ജെ പി ഗവൺമെൻറ് എന്തിൻ്റെ പേരിൽ ജയിച്ചു? ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, ഞാനും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. പല രാജ്യങ്ങളിലും ചെല്ലുന്ന സമയത്ത്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യാന്തര പ്രശസ്തി എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. അതിനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്ന് വെച്ചിട്ട് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് പോയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദമെന്ന് പറയുന്നത് വേറിട്ട് കേൾക്കുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള നേട്ടങ്ങളെ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളെ അങ്ങനെ ചിന്തിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ ശാന്തിഗിരിയുടെ 60-ാമത്തെ വയസ്സിൽ ആണ് അങ്ങ് ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഗുരുരത്നം എന്ന പേര് ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വിഷയങ്ങളിലും അങ്ങ് സജീവം. അതുപോലെ ശാന്തിഗിരിയെയും നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ആധ്യാത്മിക കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കരുണാകര ഗുരുവിൻ്റെ ദർശനങ്ങളെ കൂടുതൽ പ്രസക്തിയോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ നയിക്കാൻ അങ്ങേ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.